പ്രിയമുള്ളവരെ, ആക്ടിവിസം ആണ് വിഷയം. അതും സോഷ്യൽ മീഡിയ കാലത്തെ എന്നെടുത്ത് പറഞ്ഞ് മുൻപിൽ സച്ചിമാഷുണ്ട്. സോഷ്യൽ മീഡിയ കാലത്തെ ഒരു ആക്ടിവിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നിരന്തരം ഇടപെടുന്ന സച്ചിമാഷ്. സച്ചിമാഷിന് വണക്കം. നമുക്ക് സമയം വളരെ കുറവാണ്, 1.5 മണിക്കൂർ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ സുനിൽ പി ഇളയിടത്തെ കാണുകയായിരുന്നു. അപ്പോൾ സുനിൽ പി ഇളയിടം ഏറ്റവും അവസാന കാലത്ത്, അല്ലെങ്കിൽ അവസാന സമയത്ത് നമ്മൾ പ്രൈഡിൽ, ക്വിയർ പ്രൈഡിൽ, LGBTയുടെ ക്വിയർ പ്രൈഡിൽ ഏറ്റവും പിൻനിരയിൽ അണിനിരന്ന ഒരു സമരവേദിയിൽ നമ്മൾ സുനിൽ പി ഇളയിടത്തെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സുനിൽ മാഷിനോട് പറയുകയായിരുന്നു, നമ്മളുടെ സാന്നിധ്യം എന്നത് ഒരു വലിയ പ്രതിരോധമാണ് എന്ന് എഴുത്തുകാർക്ക് അത്രയൊന്നും അറിയില്ല. അപ്പം ഞാൻ കഥ എഴുതി തുടങ്ങിയ ഒരാളാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു മാതൃഭൂമിയിലൊക്കെ കഥയൊക്കെ വരുന്നു. അപ്പം നമ്മളോട് മനുഷ്യർ പറയുന്നത്, നിങ്ങൾ എഴുത്ത് നിർത്തൂ, അല്ല എന്താ ആക്ടിവിസം അങ്ങ് നിങ്ങൾ നിർത്തൂ, നിങ്ങളങ്ങ് എഴുതൂ എന്നാ പറയുക. അപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഹരീഷ് ഏട്ടൻ വലിയ സ്നേഹത്തിൽ അത് പറയുന്നുമുണ്ട്, നിൻ്റെ ആക്ടിവിസം അങ്ങ് തൊലഞ്ഞു പോട്ടെ എന്നാണ് പറയുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാന്നിധ്യം എന്നത് പ്രതിരോധമാണ്. വടയമ്പാടിയിൽ നിങ്ങൾ എത്ര പേർ പോയി എന്ന് ചോദിക്കേണ്ടതുണ്ട്, ഓരോ എഴുത്തുകാരനോടും ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓരോ സമരസ്ഥലത്തും നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. ബുദ്ധിജീവികളെ കൊണ്ട് എന്താ പ്രയോജനമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ട് കുറേ കാലമായി. അതിനുശേഷം എഴുത്തുകാർ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഞാൻ ഈ ചർച്ചയിൽ എഴുത്തുകാരുടെ ഭാഗത്തല്ല, ഞാൻ സമരങ്ങളുടെ ഭാഗത്താണ്. സമരങ്ങളുടെ ഭാഗത്ത് മാത്രമേ നമുക്ക് ഇക്കാലത്ത് നിൽക്കാൻ പറ്റൂ. ഞങ്ങൾ ഭയങ്കര എഴുത്തുകാരാണ്, ഞങ്ങളങ്ങ് എഴുതിക്കളയും. ഇതാണ് കേരളത്തിലെ നല്ലൊരു ശതമാനം എഴുത്തുകാരുടെയും ധാരണ. അങ്ങനെ അല്ലാത്ത കുറച്ച് പേരാണ് എന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. അശോകൻ ചെരിൽ മാഷ്, അശോക് മാഷൊക്കെ നിരന്തരം ഇടപെടുന്നു, നിരന്തരം ഇടപെടുന്ന മനുഷ്യർ. സിവിക് മാഷ്, എനിക്കൊന്നും നമുക്ക് അവരെ കേൾക്കാം. കൂടുതൽ സമയം ചോദ്യങ്ങളുടേതാകണം എന്നാഗ്രഹിക്കുന്നു. സോറി ലാസർ ഷൈൻ, ഞാൻ എഴുത്തുകാരുടെ ഭാഗത്താണ്, ആക്ടിവിസ്റ്റുകളുടെ ഭാഗത്തല്ല. ആക്ടിവിസ്റ്റ് റൈറ്റിംഗ് എന്നൊരു രീതി ഉണ്ട് കേരളത്തിൽ. ആ വാക്ക് കാര്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. വിട്ടി ഭട്ടതിരിപ്പാട് മുതൽ ആക്ടിവിസ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എങ്കിലും, ഒരാൾ എഴുത്തുകാരനായിരിക്കെ തന്നെ അത് എഴുത്തിൻ്റെ ഭാഗമായി, ആക്ടിവിസത്തിൻ്റെ ഭാഗമായി എഴുതുകയോ എഴുത്തിൻ്റെ ഭാഗമായി ആക്ടിവിസത്തിൻ്റെ ആക്ടിവിസ്റ്റിൽ ഇടപെടുകയോ ചെയ്യുന്നതിനെയാണ് ആക്ടിവിസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. മഹാശോദേവിയാണ് ഇന്ത്യയിലെ ഇക്കാര്യത്തിലെ ഏറ്റവും വലിയ മാതൃക. ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് മഹാശോദേവിയുടെ കഥകൾ ചെറുതാവുകയോ, കഥാകൃത്തായതുകൊണ്ട് അവരുടെ ആക്ടിവിസം ചെറുതായി പോവുകയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ്, അതാണ് പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള സമരപ്പന്തലുകൾ എത്ര സ്ഥലത്ത് പോയി എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി ഞാൻ കരുതുന്നില്ല. ഞാൻ ഈ സമരപ്പന്തലുകളിൽ അടുത്ത കാലത്തെങ്ങ് ഒന്നിലും പോയിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ സമരങ്ങളുടെ കൂടെ നിൽക്കുകയും സമരം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് എന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വടയമ്പാടിയിൽ നിന്ന് ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് കിട്ടി, അത് ബ്രെക്റ്റിൻ്റെ ഒരു ഉദ്ധരണിയായിരുന്നു. ബെർട്ടോൾഡ് ബ്രെക്റ്റ് 1970കളിൽ നമുക്കെല്ലാം പരിചിതനായ ഒരു നാടകകൃത്തും കവിയുമായിരുന്നു. അദ്ദേഹം പറയുന്നത്, അന്ന് 1970കളിൽ പറഞ്ഞത്, രാഷ്ട്രീയ നിരക്ഷരതയാണ് ഏറ്റവും വലിയ നിരക്ഷരത, ഏറ്റവും ചീത്ത നിരക്ഷരത എന്നാണ് ബ്രെക്റ്റ് പറയുന്നത്. പുതിയ കാലത്ത് ഞാനതിനെ തിരുത്തും, സാംസ്കാരിക നിരക്ഷരതയാണ് പുതിയ കാലത്തെ ഏറ്റവും മോശമായ നിരക്ഷരത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് അശോകൻ ചെരുവിലിന് അദ്ദേഹം രാഷ്ട്രീയമായി സാക്ഷരനാകുമ്പോഴും അദ്ദേഹം സാംസ്കാരികമായി നിരക്ഷരനായതുകൊണ്ടാണ് വടയമ്പാടിയിലൊരു കാസ്റ്റ് ക്വസ്റ്റ്യൻ ആ മതിലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ആ മതിൽ ജാതി മതിലാണെന്ന് അശോകന് മനസ്സിലാക്കാൻ കഴിയാത്തത്,
അക്കാരണം കൊണ്ടാണ്. ഇതൊരു പ്രധാനപ്പെട്ട തിരിച്ചറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ 1950കളിലും 1970കളിലും ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. ഒരുപക്ഷെ ഈ 1950കളുടെയും 1970കളുടെയും കടന്നുപോയ എഴുത്തുകാരുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു വിചാരം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. എന്നാൽ എല്ലാ ചോദ്യങ്ങളും വീണ്ടും ചോദിക്കുകയും എല്ലാ ഉത്തരങ്ങളും പുനഃപരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന കാലമാണ് 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. 1950കളിലോ 1970കളിലോ ദീദി ഇവിടെയുണ്ട്, ജെൻഡർ ക്വസ്റ്റ്യൻ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. രേണു ഇവിടെയുണ്ട്, ഈ രണ്ട് കാലത്തും കാസ്റ്റ് ക്വസ്റ്റ്യൻ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ ഇതേപോലുള്ള അതായത് ഐഡൻറ്റിറ്റിയിൽ ഒന്ന് മാത്രം പ്രധാനമാക്കുന്ന, ഐഡൻറ്റിറ്റി ഏകമുഖമാക്കുന്ന വർഗസമരത്തിൻ്റെ ഏക കുഴൽ കണ്ണാടിയിലൂടെ ലോകം മുഴുവൻ കാണുകയും തങ്ങൾ സമഗ്രമായി ലോകത്തെ കാണുകയാണ്, മാറ്റുകയാണ് എന്ന് സ്വയം ധരിക്കുകയും ചെയ്ത ഒരു തലമുറയിൽ നിന്ന് തന്നെയാണ് ഞാനും വരുന്നത്. എന്നാൽ വർഗം എന്നുള്ളത് പല ഐഡൻറ്റിറ്റികളിൽ ഒന്ന് മാത്രമാണ് എന്നും ഈ ഐഡൻറ്റിറ്റികൾ ജെൻഡറും കാസ്റ്റും അടക്കമുള്ള ഈ ഐഡൻറ്റിറ്റികളെ കൂടി അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സമഗ്രമായ രാഷ്ട്രീയ സാംസ്കാരിക ദർശനമുണ്ടാവൂ എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു കാലമാണിത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒന്ന്, ഈ ഇടതുപക്ഷക്കാരുടേത് ഒരവസാന വാക്കാണെന്ന് ആര് പറഞ്ഞു? ഞാൻ ഇടതുപക്ഷക്കാരെന്ന് പറയുന്നത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയോ മറ്റിടത് പാർട്ടികളെയോ മാത്രമല്ല, യുക്തിവാദികളും സെക്യുലറിസ്റ്റുകളും അടക്കമുള്ള ആൾക്കാർ കരുതുന്നത് ഇതെല്ലാം ഞങ്ങൾ 1950കളിലും 1970കളിലും ഉന്നയിച്ച് ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾ വീണ്ടും ഉന്നയിക്കുകയല്ലേ. ആര് പറഞ്ഞു? 1950കളിലോ 1970കളിലോ ഇടതുപക്ഷത്തിന് ലഭിച്ചത് ഒരു ഈസി വാക്ക് ഓവറാണ്. കാര്യമായ ഡിബേറ്റിലൂടെ ഡയലോഗിലൂടെ നേടിയ വിജയമേ അല്ല, അന്ന് നേടിയ ഉത്തരമേ അല്ല. അന്ന് മറികളത്തിൽ ടീമില്ല. ടീമുണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള കളിക്കാർ അങ്ങനെ നന്നായി കളിക്കുന്നവരല്ല. അതുകൊണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ മറികളത്തിൽ ടീമുണ്ട്, അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് നേരിട്ട് മാത്രമേ അല്ലെങ്കിൽ ചെയ്യാവുന്നത് അധികാരം കിട്ടുമ്പോൾ നേരിട്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്തതുകൊണ്ട് പാഠപുസ്തകത്തിലൂടെ ഇറക്കുമതി ചെയ്യുക. ഈ ജാതിയില്ലാത്ത മതമില്ലാത്ത എന്നുള്ള പാഠങ്ങളൊക്കെ അങ്ങനെ ഒളിച്ചു കടത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, നേരിട്ട് തന്നെ എല്ലാത്തിൻ്റെയും മറുവശമുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാ ചോദ്യങ്ങളും ചോദിക്കപ്പെട്ട് കഴിഞ്ഞു, ഉത്തരങ്ങൾ പറയപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷം ഒരു ആശയം ഉന്നയിക്കുമ്പോൾ നിശ്ചയമായും ദശകങ്ങളുടെ പിന്തുണ അവർക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വലതുപക്ഷം ഇന്ന് അവർ കരുതുന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാം, അതിനെ കൂടി അഭിമുഖീകരിക്കണം. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ എഴുത്തുകാരന് മാത്രമല്ലല്ലോ, വായനക്കാരനും ഉണ്ടല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രഭാഷകന് മാത്രമല്ലല്ലോ, ശ്രോതാവിനും ഉണ്ടല്ലോ. ശ്രോതാവിന് ഇടപെടാം. പെൻ പ്രഭാകരൻ അതിവിടെ ഉണ്ടാവേണ്ടതായിരുന്നു, ഒരു കഥ എഴുതുന്നു, കളിയൊരുക്കുന്നുള്ള കഥ. വിദ്യാഭ്യാസ പരിഷ്കരണത്തെക്കുറിച്ച്, കേരളത്തിൽ നടന്ന വിദ്യാഭ്യാസ പരിഷ്കരണത്തെക്കുറിച്ച് നിരന്തരമായി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ അവസാനത്തെ വിമർശനമാണ് കളിയൊരുക്കുന്ന കഥയിലൂടെ എൻ പ്രഭാകരൻ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു അതൊരു ഹണി ട്രാപ്പാണ്, നമ്മുടെ ടീച്ചർമാർ അതിലൊക്കെ പെട്ടുപോകുന്നു, അവർക്കത് ഇഷ്ടമാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്കിപ്പോൾ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പോകാൻ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു കഥ എഴുതുന്നത് ഒരു സാംസ്കാരികമായി ഒരു പഴയ ലൈംഗികതയെ പഴയ ഒരു സദാചാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആക്രമണമാണ്. ഈ അത് സ്വാഭാവികമായും പാഠം ഗ്രൂപ്പും എം എൻ വിജയനൊക്കെ അടക്കം ഉള്ള ആൾക്കാർ ഉന്നയിച്ചതിനെ ഏറ്റവും മോശമായി അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് കളിയൊരുക്കം. ഒരുപക്ഷെ എൻ പ്രഭാകരൻ്റെ മാത്രമല്ല, മലയാളത്തിൻ്റെ മോശം കഥകളിലൊന്ന്. ആ കഥയ്ക്ക് ഒരു ഗുണമുള്ളൂ, കുറേ കാലത്തിന് ശേഷം നമ്മൾ ടീച്ചർമാരും മാഷന്മാരും ഒന്ന് വായിച്ചു. പൊതുവെ നമ്മുടെ 90% അധ്യാപകർ ഈ പണിക്ക് കൊള്ളാത്തവരാണ്. ഏറ്റവും കുറച്ച് വായിക്കുന്ന ആൾക്കാരും അത് UGC പ്രൊഫസർ മുതൽ ഒരുപക്ഷെ താഴേക്ക് വരുമ്പോഴായിരിക്കും കുറച്ചെങ്കിലും വായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഈ ഒറ്റ ഗുണമുള്ളൂ. അതെ, ഇപ്പോൾ ഈ ടീച്ചർമാരിത് മാതൃഭൂമി വായിച്ചു എന്നും അല്ല പറഞ്ഞ് കേട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പി എടുത്തൊക്കെ ആയിരിക്കും അത് വായിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഈ ഒരു ഗുണം ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ ആ കഥ എന്താണ്? ഇങ്ങനത്തെ ഒരു കഥ എഴുതപ്പെടുമ്പോൾ പ്രത്യേകിച്ചും ഒരു സദാചാരപരമായ രീതിയിൽ ഒരു ആക്രമം ഉണ്ടാകുമ്പോൾ അതിനെതിരായ വായനകളോ അതിനെതിരായ അഭിപ്രായ പ്രകടനങ്ങളോ ഉണ്ടാവുക സ്വാഭാവികമാണ്. എഴുത്തുകാരൻ മരിച്ചു എന്നൊക്കെ പറയുമെങ്കിലും എല്ലാ കാര്യത്തിലും എഴുത്തുകാരൻ തന്നെ അതോറിറ്റിയാണ് എഴുത്തുകാരിപ്പോഴും ഭാവിക്കുന്നത്. അതുകൊണ്ട് ഒരു കഥ വന്നു കഴിഞ്ഞാൽ അതിനെതിരായ വിമർശനങ്ങളോട് ഇത്രയും അസഹിഷ്ണു ആവേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും
യഥാർത്ഥം ചെയ്യേണ്ട കാര്യം എന്താണ്? വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച കൊണ്ടിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന പരിഷ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഈ കഥ കൂടി വരുന്നു. അതിനടിസ്ഥാനമായി ഒരു സംവാദത്തിന് ധൈര്യപ്പെടുക എന്നതാണ് പ്രധാന പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് എഴുത്തുകാരൻ, അതായത് ഇടതുപക്ഷക്കാരൻ കരുതുന്നത് പോലെ, ഇടതുപക്ഷക്കാരൻ കരുതുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കപ്പെട്ട് കഴിഞ്ഞ് എല്ലാ ഉത്തരങ്ങളും കിട്ടിക്കഴിഞ്ഞത് അതില്ല എന്നതുപോലെ തന്നെ എഴുത്തുകാരൻ്റെ അതോറിറ്റിയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ പ്രഭാഷകർക്ക് ഇങ്ങനെ ധാരണയുണ്ട്. ഇപ്പം എം കൃഷ്ണന്മാർ മലയാളത്തിലെ ഏറ്റവും വലിയ കോളമിസ്റ്റാണ്. ഒരു പക്ഷേ നമ്മുടെ കഥാവായനയെ ഇത്രയധികം ചീത്തയാക്കിയ വേറൊരു നിരൂപകൻ മലയാളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയധികം മലിനീകരിച്ച വേറൊരു അദ്ദേഹം ഇതിനിടയ്ക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തി എന്നുള്ളതൊക്കെ ശരിയായ കാര്യം തന്നെ. പക്ഷേ കഥ വായിക്കാതെ തന്നെ ഒരാൾക്ക് അഭിപ്രായം പറയാമെന്നും എല്ലാവരെയും പരിഹസിക്കാമെന്നും എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെൻഡ് കൊണ്ട് എം കൃഷ്ണൻ നായർ നോക്കൂ. എം കൃഷ്ണൻ നായർ എല്ലാ കഥാകൃത്തുക്കളെയും ചീത്ത പറയും, എല്ലാ എഴുത്തുകാരെയും എഴുത്തും. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒറ്റ പ്രതികരണവും പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. സൂമർ അഴിക്കാടിനെ പോലൊരു പ്രഭാഷകൻ നോക്കൂ, അദ്ദേഹത്തെ നിങ്ങൾ എവിടെയെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? വിമർശിക്കാൻ ഒരു സ്പേസ് കൊടുക്കും അദ്ദേഹം. ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ദീദിയിലേക്ക് പോകാമെന്ന് കരുതുന്നു. നമുക്ക് 2017-ൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ വലിയ പ്രസക്തി ഒരു സൂപ്പർ സ്റ്റാർ ഒരു പൃഥ്വിരാജ് പറയുകയാണ്, ഞാനിനി സ്ത്രീവിരുദ്ധമായ സിനിമകളിൽ അഭിനയിക്കില്ല. നമ്മുടെ വിഷയം സോഷ്യൽ മീഡിയ കാലത്തെ ആക്ടിവിസവും എഴുത്തുമെന്നതാണ്. നിങ്ങളാണ് ദീദി, നിങ്ങളാണ്, നിങ്ങൾ ഒരു വലിയ കൂട്ടമാണ് അത് ചെയ്തത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അത് വലിയൊരു ആക്ടിവിസം തന്നെയായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ പറയുകയാണ് ഇന്ത്യയിൽ ഞാനിനി സ്ത്രീവിരുദ്ധമായ സിനിമകളിൽ അഭിനയിക്കില്ല. ഇതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക കേരളത്തിൽ? ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്കൊന്ന് ലാസർ ഷൈനോടും സിവിക് മാഷോടും യോജിച്ചുകൊണ്ട് പറയേണ്ടി വരും. ഇപ്പോഴും നമ്മൾ കറുപ്പോ വെളുപ്പോ എന്ന് മാത്രം പറഞ്ഞ് രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നത് വലിയ തെറ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ലേയേഴ്സ് ഉള്ളതുപോലെ രണ്ടാളോടും യോജിച്ചുകൊണ്ട് പറയട്ടെ. ഷൈൻ പറഞ്ഞതുപോലെ വിസിബിലിറ്റി പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതും. കാരണം ഈ മെയിൻ സ്ട്രീമിനെയൊക്കെ നമ്മൾ മെയിൽ സ്ട്രീം എന്ന് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലെ പാനലിസ്റ്റുകളെ കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. മാനലിസ്റ്റുകളാണ് ഓൾ മെൻ. സോ ഐ തോട്ട് അങ്ങനെയാണെങ്കിൽ സംഘാടക ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ല ഇരിക്കുന്നത്, വിസിബിലിറ്റി പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആക്ടിവിസം ഞാൻ ഡെമോക്രസി പഠിക്കാൻ നമുക്കൊരു ഹൈറ്റൻ പ്ലാറ്റ്ഫോമിലിരുന്നു കൊണ്ട് ഡെമോക്രസി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ആ സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. ഡെമോക്രസി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. നമ്മളെ സാംസ്കാരിക നമ്മളെ ടെമ്പറമെൻ്റ് ഉണ്ടല്ലോ, കൾച്ചറൽ ടെമ്പറമെൻ്റ് തീരുമാനിച്ചത് വളരെ പഴഞ്ചന്മാരായിട്ടുള്ള കുറേ എഡിറ്റേഴ്സാണ്. നമുക്കൊരു മോഡേൺ ഏജൊക്കെ തുടങ്ങുന്നത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഓതർ ഇസ് ഡെഡ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും നിർബന്ധമായിട്ടും കൊല്ലേണ്ടിയിരുന്നത് എഡിറ്റേഴ്സിനെ ആയിരുന്നു. ആൻഡ് വി നോ ബൈ നൗ ദ എഡിറ്റേഴ്സ് ആർ ഡെഡ്. കാരണം നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, നമുക്കൊരു അബ്സല്യൂട്ട് ഡെമോക്രാറ്റിക് സ്പേസാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. എഡിറ്റേഴ്സ് ഇല്ല, വെല്ലേട്ടന്മാരില്ല. ഇവിടെ ഇരിക്കുന്ന ലാസർ ഷൈനാണ് എന്നൊരു വലിയ ആശ്വാസമുണ്ട്. നമുക്ക് ഹെഡ്മാഷർമാരില്ല, നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള ആൾക്കാരില്ല. സ്ത്രീകൾക്ക് വേണ്ടതുപോലെ പറയാനുള്ള ഒരു സ്പേസ് അത് വേണ്ടതുപോലെ അല്ല എന്നും അതിൽ ഇടപെടലുകൾ ഉണ്ടാവുമെന്നും സിവിക് മാഷ അതിൽ നിന്നും പുറത്താക്കിയപ്പോൾ നമുക്കറിയാം. എന്നാൽ പോലും അതിലൊരുപാട് പോസിറ്റീവ് റിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ സാംസ്കാരികമായിട്ട് നമ്മളുടെ വയസ്സറിയിച്ച ഒരു പ്രക്രിയയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വേണ്ട പോലെ ആൾക്കാർക്ക് എഴുതാമെന്നത്, അത് എഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നത്. എനിക്ക് നമ്മളുടെ ആക്ടിവിസം അതിലേക്ക് ചുരുങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സിവിക് മാഷോട് ഞാൻ യോജിക്കുന്നത് അവിടെയാണ്. അതും ആക്ടിവിസമാണ് ഷൈൻ. എന്നെ സംബന്ധിച്ച് എന്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് വിസിബിലിറ്റി പ്രധാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടേതായ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. എഴുത്തും എവ്രി ജെസ്റ്റർ ഓർ എവ്രി വേർഡ് നമ്മൾ എഴുതുന്നതും ഒക്കെ ആക്ടിവിസം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയം പെർമിറ്റ് ചെയ്യുമെങ്കിൽ വീണ്ടും സംസാരിക്കാമെന്ന് വിചാരിക്കും. മാഷിൻ്റെ ഒരു വലിയ പ്രസക്തി എനിക്ക് തോന്നിയിട്ടുള്ളത് ബഹുമാന്യനായ ഒരു കഥാകാരൻ എന്നാണ് നമ്മൾ പറയുന്നത്. ബഹുമാന്യനായ നിങ്ങൾക്ക് വേറെ പണിയില്ലേ മാഷേ ഈ വന്ന് സോഷ്യൽ മീഡിയയിലിരുന്ന് ഇങ്ങനെ തല്ലുപിടിക്കാൻ എന്നാ ചോദിക്കുക? പക്ഷേ മാഷ് സോഷ്യൽ മീഡിയയിൽ തല്ലുപിടിക്കുന്ന ഒരാളാണ്. നിങ്ങളിങ്ങനെ എന്തിനാണ് മാഷേ തല്ലുപിടിക്കുന്നത്? ഈ അത് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ എഴുത്തുകാർ ചോദിച്ച് തല്ലുപിടിക്കുന്നതെന്ന് മാത്രമല്ല, എഴുത്തുകാർ സിനിമാ താരങ്ങളുടെ കുറ്റം പറയുള്ളൂ, സിനിമാ താരങ്ങളെ പോലെ തന്നെ അവരുടെ ഒരു എന്താണ് പറയുക, ആരാധകരെ
മുറിവേൽപ്പിക്കാതെ അവരുടെ ഒരു എഴുത്തുകാരൻ എന്നുള്ള പരിവേഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകണം, ഇതെനിക്ക് തുടക്കം മുതലേ കഴിഞ്ഞിട്ടില്ല. കാരണം ഉണ്ടാവാം, ഞാൻ വിചാരിക്കുന്നത് ഈ പ്രധാനമായിട്ടും നമുക്ക് പ്രാഥമികമായിട്ട് എങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ ആക്ടിവിസം എന്നുള്ളത് എഴുത്തുകാരൻ്റെ ആക്ടിവിസം പ്രധാനമായിട്ട് എഴുത്തിലൂടെ തന്നെയാണ് നടക്കേണ്ടത്, യാതൊരു സംശയമില്ല. പക്ഷേ എഴുത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തോടുള്ള അയാളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അയാൾക്ക് സമൂഹത്തോട് തോന്നുന്ന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ സൂക്ഷ്മമായി അറിയാൻ കഴിയുന്ന ഒരാളാണ് എഴുത്തുകാരൻ, അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് പലപ്പോഴും സാമൂഹ്യ പ്രശ്നങ്ങളോട് അതിര് കടന്ന അല്ലെങ്കിൽ കുറേ കൂടി ഒരു താല്പര്യമുണ്ടാവും. ആ താല്പര്യം എഴുത്തിൽ സ്വാഭാവികമായിട്ട് പ്രതിഫലിക്കും, പക്ഷേ എഴുത്തിനപ്പുറത്തും അത് പലപ്പോഴും കിടക്കാറുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ മറ്റേ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ അതിൽ പോയി പ്രസംഗിക്കുന്നതിലോ മാത്രമല്ല, അത് അപ്പുറത്തേക്ക് കടന്ന് പലപ്പോഴും പല വിപ്ലവങ്ങളും രാജ്യത്ത് ലോകത്ത് നടന്നുള്ള വിപ്ലവങ്ങൾക്ക് നേതൃത്വത്തിൽ പങ്കാളിയാവുക, പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ലോകമായുദ്ധങ്ങളിൽ പോലും പട്ടാളവേഷം ധരിച്ചിട്ട് ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി, തൊഴിലിൻ്റെ ഭാഗമായിട്ടില്ല, കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് യുദ്ധം ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചില സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് പ്രധാനമായിട്ടും എഴുത്തുകാരൻ അങ്ങനെ ഇറക്കുന്നത്. കാരണം ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ എഴുത്ത് തുടങ്ങുന്നത്. ഞാൻ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കാൻ ജോയിൻ ചെയ്ത ആ ഒരു മാസത്തിലാണ് കേരളത്തിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ട് എഴുത്തിനെ സംബന്ധിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ രണ്ടു കൂട്ടരും, അപ്പുറത്ത് നിൽക്കുന്നവരും ഇപ്പുറത്ത് നിൽക്കുന്നവരും, രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർ എഴുത്തിനെക്കുറിച്ചും എഴുത്തുകാർ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ തന്നെ വളരെയേറെ ഒരു ചിന്ത വേണ്ടി വന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, എഴുതണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണോ, രണ്ടിനും വിലക്കുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലക്കുണ്ടായിരുന്നു, എഴുത്തിനും വിലക്കുണ്ടായിരുന്നു. പക്ഷേ എഴുത്തിന് കുറേ കൂടി അതിനെ മറികടക്കാൻ കഴിയും. സച്ചിദാനന്ദ മാഷ് ആ കാലഘട്ടത്തിൽ തന്നെ കുറേ കവിതകൾ എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതതിനെ മറികടന്നതിൻ്റെ ഒരു ഉദാഹരണം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് മറികടക്കാൻ കഴിയും കവിതയ്ക്ക് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കവിതയ്ക്ക് അതിനെ മറികടക്കാൻ കഴിയും. അപ്പോൾ കവിതക്കൊണ്ട് മറികടന്ന് അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ എഴുത്തും എഴുത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലോകത്തേക്ക് ഇറങ്ങിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ ആക്ടിവിസവും എഴുത്തും അല്ലെങ്കിൽ സമൂഹത്തോടുള്ള പ്രതികരണങ്ങളും സമരവും മുദ്രാവാക്യവും രാഷ്ട്രീയ പ്രവർത്തനവും ഒന്നും തന്നെ ഒരു വേറിട്ട ഒരു സംഗതിയായിട്ട്, അങ്ങനെ ഒരു വാട്ടർടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ മാറ്റി നിർത്തേണ്ട ഒരു സംഗതിയായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കുറേ കാലം എഴുത്തുകാരൻ ആയിരിക്കെ തന്നെ, അല്ലെങ്കിൽ എഴുത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു 10 കൊല്ലം തികഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയായിരുന്നു. അതായത് നാട്ടിൻ പുറത്തെ പ്രാഥമിക തലത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. മുദ്രാവാക്യം വിളിക്കുകയും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അതെൻ്റെ ഒരു വലിയൊരു സർവകലാശാലയാണെന്ന് പറയാം. സാമാന്യ ജനങ്ങളുമായി ബന്ധപ്പെടാനും അവരുടെ ജീവിതങ്ങൾ അറിയാനും അവരുടെ അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞത് എനിക്ക് വസ്തുതയിൽ അതിൻ്റെ ഒരു കാര്യത്തിലാണ് ഞാനിപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നീട് എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്ക് കടന്നു വരികയും എൻ്റെ പിന്നീട് അങ്ങനെ രാജ്യത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പക്ഷേ അത്തരം വലിയൊരു ഗുരുതരമായ പ്രതിസന്ധി അവിടെ ഉണ്ടെന്ന് തോന്നാത്തത് കൊണ്ട് പിന്നീട് അതിൽ നിന്ന് മാറിപ്പോരുന്നുണ്ട്. പിന്നീട് എഴുത്തിലും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മാത്രം പ്രവർത്തിക്കുകയും, ഒരുപക്ഷെ ഞാൻ ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനായിരുന്നു, അവിടെ നിന്ന് ഞാൻ പോരാൻ തന്നെ കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടുമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു രാഷ്ട്രീയത്തോടുള്ള താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ ആക്ടിവിസം എന്നാണല്ലോ എൻ്റെ പേര് ഇവിടെ, അപ്പോൾ അതോടുള്ള താല്പര്യം കൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയെന്ന് വെച്ചാൽ അതിൽ നിന്ന് സ്വയം വിമുക്തനാകാൻ വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗം സ്വീകരിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ്. പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിലായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഒരു വാക്കുപോലും പറയാൻ നിവൃത്തിയില്ല. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി. ഈ ഒരു കൊല്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയായിരുന്നു. അത് വെറുതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമല്ല, മറിച്ച് ഈ രാജ്യം അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി, ഒരുപക്ഷേ ഞാൻ തുടക്കത്തിൽ കണ്ട അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷേ ലോക ഇന്ത്യയുടെ സാംസ്കാരിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഇതുവരെ അഭിമുഖീകരിക്കാത്ത ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഒരു കടന്നുവരവ്. എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എഴുതുന്നതിനേക്കാൾ മുമ്പ് എന്നെ പല പ്രശ്നങ്ങളും എഴുത്തുമുറിയിലേക്ക് എന്നെ കടന്നു വിളിക്കുകയാണ്. അതിനോടുള്ള പ്രതികരണങ്ങൾ, അതാരും ചോദിച്ചിട്ടില്ല, ആരും എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടില്ല, ആർക്കു വേണ്ടിയും സംസാരിക്കുന്നില്ല, എനിക്ക് വേണ്ടി തന്നെ ഞാൻ സംസാരിച്ചിരിക്കുകയാണ്. എനിക്ക് കുറച്ച് റോളുണ്ട് എന്ന് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ചിട്ടവട്ടങ്ങളോട് കൂടിയ പ്രതികരണങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. പല പ്രതികരണങ്ങളും വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അവൻ്റെ സമൂഹ മധ്യത്തിലുള്ള അവൻ്റെ പ്രസക്തിയെ വെളിപ്പെടുത്താനും ഒക്കെയാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടേതുപോലുള്ള ഒരു കാലഘട്ടത്തിൽ അതിന് പ്രസക്തിയില്ലാന്ന് തോന്നുന്നു.
എഴുത്തുകാർ പലരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അവരുടെ ഒരു അവരുടെ ആ ഒരു എഴുത്തുകാരെന്നുള്ള പരിവേഷത്തിന് ഒരിക്കലും പോലും ഭംഗം വരാത്ത രീതിയിലാണ്. അതാണ് ലാസർ ഷെയ്ൻ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കരമായ വിമർശനമുണ്ട്, എഴുത്തുകാരിങ്ങനെ പറയാവോ, എഴുത്തുകാരിങ്ങനെ പിന്താങ്ങോ, എഴുത്തുകാർ ഇത്ര ശക്തിയിൽ വിയോജിക്കാവോ എന്നൊക്കെയുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരൻ മൊത്തമായിട്ട് ഈ മേഖലയിൽ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല ആശയങ്ങളെ സംബന്ധിച്ചും മുമ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ചില അഴിച്ചുപണികൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കവിത എഴുതിയാളാണ് നമ്മുടെ സുവിക് ചന്ദ്രൻ. ഇത് ആരുടെ റിപ്പബ്ലിക്, ഇത് റിപ്പബ്ലിക് ആണോ എന്നൊക്കെ കവിത എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷേ ആ ഒരു മനോഭാവത്തിൽ സിവിക് ഇന്നും തുടരുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരു പ്രസക്തിയുമില്ല. കാരണം റിപ്പബ്ലിക്കും അതിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സംഗതികൾ ഇന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ വെല്ലുവിളി ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളാണ് റിപ്പബ്ലിക്കിനെയും ഒരുപക്ഷെ ഇതിനെയും സ്വീകരിക്കേണ്ടത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അതുപോലുള്ള ശ്രീനാരായണ ഗുരു, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യകരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതെങ്ങനെ കഴിയും, ഇന്ന് അതിനെ എങ്ങനെ നമ്മൾ പരിശോധിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തിയായിട്ട് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, അതായത് നമ്മുടെ രാജ്യത്തെ ഈ മതേതര ജനാധിപത്യ ശക്തികളുടെ ഒരു ഐക്യം, പ്രത്യേകിച്ച് അവിടുത്തെ സാംസ്കാരികമായ വിഭാഗങ്ങളുടെ ഒരു ഐക്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ഈ ഐക്യത്തിന് വിഘാതമായിട്ടുള്ള നിരവധി ഘടകങ്ങളുണ്ട്. ആ ഐക്യത്തിന് വിഘാതമായിട്ടുള്ള ഒരു പ്രധാന ഘടകം വ്യക്തിപരമായി ഓരോ മേഖലയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിലും സാഹിത്യത്തിൻ്റെ മേഖലയിലും കവിതയിലെ മേഖലയിലും ഒക്കെ തന്നെ സ്വന്തം സ്ഥാനമാനങ്ങൾ സ്ഥാപിച്ച് വളർത്തിയെടുക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകിച്ചുള്ള നമ്മുടെ ഒരവസ്ഥയുണ്ടല്ലോ. സ്വയം അവതരിപ്പിച്ച് സ്വയം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും എഴുത്തുകാർക്ക് ഐക്യം നമ്മുടെ കാലഘട്ടത്തിൽ അനിവാര്യമായ ഐക്യം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഇപ്പോൾ സിവിക് ചന്ദ്രനൊക്കെ പ്രധാനമായി പ്രവർത്തിക്കുന്നത് ഈ ഐക്യത്തെ ശിഥിലീകരിക്കാനാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ജനങ്ങൾക്ക്, ഇവിടുത്തെ ജനാധിപത്യത്തിന്, ഇവിടുത്തെ മതേതരത്തിന് മാത്രമല്ല ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ ആയിരക്കണക്കിന് കൊല്ലം നിന്ന സംവാദാത്മകമായ നമ്മുടെ മഹത്തായിട്ടുള്ള സംസ്കാരത്തിനും ഇന്ത്യയെ ലോകത്തിനുമായി അറിയിക്കപ്പെടുന്ന സംസ്കാരത്തിനുമെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി ഒരുപക്ഷെ ഇന്ത്യാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ സന്ദർഭത്തിൽ അതിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്താൻ ഉള്ള ഒരു ഐക്യം സൃഷ്ടിക്കുന്നതിന് ഉണ്ടാവുന്ന ശ്രമങ്ങളിൽ ശിഥിലീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ടാണ് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പലപ്പോഴും സിവിക് ചന്ദ്രൻ്റെ ഇടപെടൽ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം ഉദ്ദേശത്തോടു കൂടിയാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ പലപ്പോഴും ചെന്ന് ബലിക്കുന്നത് അവിടെയാണ്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്താണ് പ്രസക്തി, എന്ത് ചെയ്യാം എന്നാലോചിച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ സംഭവമൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ ദീദി പറഞ്ഞ പോലെ അത്രമാത്രം ഒരു പക്വതയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ വേണ്ടത്ര രീതിയിൽ ഒരു ജനകീയവൽക്കരിക്കുകയോ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അതിലേക്ക് സാമാന്യ ജന അനുഭവങ്ങൾ ഇപ്പോഴും കടന്നു വന്നിട്ടില്ല. അതിലേക്ക് ഒരു മധ്യവർഗമാണ് കടന്നു വന്നിട്ടുള്ളത്. മധ്യവർഗത്തിൻ്റെ ജീർണതയാണ് ഇപ്പോഴുള്ളത്. സമാനമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദാദാഭായ് നവറോജിയോ ഒക്കെ തന്നെ പങ്കെടുക്കുന്ന കാലഘട്ടത്തിലെ ആ ശൈശവാവസ്ഥയാണ്, അരാഷ്ട്രീയ അവസ്ഥയാണ്. അതിലേക്ക് ഗാന്ധി കടന്നു വന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു അനുഭവങ്ങളുടെ, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒരു കടന്നുവരവിലൂടെയാണ് ദേശീയ പ്രസ്ഥാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടത്. ദേശീയ പ്രസ്ഥാനത്തിന് സ്വരാജ് കണ്ടെത്താൻ കഴിഞ്ഞത്, ദേശീയ പ്രസ്ഥാനം രാഷ്ട്രീയ ഒരു ദിശാബോധമുണ്ടായത്. അതുപോലുള്ളൊരവസ്ഥ നമ്മുടെ സോഷ്യൽ മീഡിയയോ അതിൻ്റെ ആക്ടിവിസത്തിലേക്കോ വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ അവിടെ വീട്ടിലിരുന്ന് വളരെ സുരക്ഷിതമായിട്ട് ആരെങ്കിലും ചീത്ത പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനോ മേലനങ്ങാതെ ഒരു പ്ലാവിലെ പോലും മറിച്ചിടാനായിട്ടുള്ള ക്ഷമതയില്ലാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിച്ച്, ഞാനും അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മെച്യൂരിറ്റി വന്നിട്ടില്ല. അതിന് പല അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്, അത് എഴുത്തിൽ സാധിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമില്ല. ആ ഒരു അവസ്ഥയെ മറികടക്കാൻ ഉള്ള പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ വർഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേ അപ്പോഴാണ് പെരുമ്പാവൂരിൽ ജിഷ കൊല്ലപ്പെടുന്നത്. ജിഷ കൊല്ലപ്പെട്ടപ്പോൾ ഇറങ്ങിയത് സോഷ്യൽ മീഡിയ ആണ്. ഇതൊരു ഞാനൊരു സത്യം എന്നുള്ള നിലയിൽ മാത്രം സൂചിപ്പിക്കുകയാണ്. അന്ന് അവിടെ വലിയൊരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ഇറച്ചു കയറിയത് സോഷ്യൽ മീഡിയയിൽ നിന്ന് സംഘടിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു രേണുചേട്ടനെ നമ്മൾ സ്ഥിരം കാണുന്നത് സമരസ്ഥലങ്ങളിലാണ്. നമ്മളിവിടെ ഒരു ചർച്ച ഉയർന്നത് പ്രതിരോധം എന്നത് ഒരു സാന്നിധ്യം എന്നത്, ഇത് അതായത് സാന്നിധ്യം തന്നെ ഒരു വലിയ പ്രതിരോധമാണ്. നമ്മൾ രേണുചേട്ടനെ കേരളത്തിലെ സമരസ്ഥലങ്ങളിൽ നിരന്തരം കാണുന്നു.
സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്നു. എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്ത് കൊണ്ടുപോകുന്നു. സമരസ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മാഷ് പറഞ്ഞ പോലെ മോദി ഭരിക്കുന്ന കാലത്തെങ്കിലും ഈ തല വേണ്ടേ, തല കഴിയ തല ഉണ്ടാകുമോ എന്നറിയില്ലാത്തൊരു കാലമാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ എഴുത്തുകാരിങ്ങനെ ഇരുന്ന് ഞങ്ങൾ എഴുത്തിൽ കൂടി അങ്ങ് ശരിയാക്കിക്കോളാം, സമരത്തിലൊന്നും പങ്കെടുക്കില്ല, ആക്ടിവിസത്തിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ട് കേട്ടോ. ലാസറിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും നമസ്കാരം. സച്ചിമാഷ് ഉൾപ്പെടെയുള്ള പ്രൗഢമായ ഒരു വേദിയെ അഭിസംബോധന ചെയ്ത് എൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ കിട്ടിയ അവസരത്തെ ഞാനൊരു ഭാഗ്യമായി കരുതുകയാണ്. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തും ആക്ടിവിസവും കലർന്നു കിടക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എഴുത്ത് നല്ലൊരളവിൽ ആക്ടിവിസമാണ്, ആക്ടിവിസം അതുപോലെ തന്നെ എഴുത്തുമാണ്. കാരണം എഴുത്ത് ആക്ടിവിസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, കള്ളി തിരിച്ച് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ദീദി പറഞ്ഞ പോലെ പലതും ഈ കറുപ്പിലും വെളുപ്പിലും മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഗതി അല്ലാത്തത് കൊണ്ട് പലപ്പോഴും ആക്ടിവിസ്റ്റായി രംഗത്തേക്ക് വന്ന് എഴുത്തുകാരായി മാറി വരികയും എഴുത്തുകാരായി രംഗത്തേക്ക് വന്ന് ആക്ടിവിസ്റ്റായി മാറി വരികയും നമുക്ക് ധാരാളം പേരെ കാണാൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഞാൻ സ്വയം ഒരു എഴുത്തുകാരനോ ഒരു ആക്ടിവിസ്റ്റോ ആകണമെന്ന് നമ്മളെല്ലാവരും നമ്മുടെ ചില ജീവിതത്തിൽ ചില തീരുമാനം എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാതിരുന്ന ഒരാളാണ്. ഏതാണ്ട് ഒരു 30-നോടടുത്താണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. അതുപോലെ അതിനോട് സമാന്തരമായി തന്നെയാണ് ആക്ടിവിസ്റ്റിലേക്ക് കടന്നു വരുന്നത്. ഇത്തരം ഒരു സംഗതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ സ്വന്തമായ ഒരു ഇഷ്ടപ്രകാരമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു ആംബിയൻസ് ആണ് യഥാർത്ഥത്തിൽ പല സമൂഹത്തിൽ നടമാടുന്ന പലതരത്തിലുള്ള ജാതിയും മതപരവും ലിംഗപരവുമായിട്ടുള്ള പലതരത്തിലുള്ള വലിപ്പ ചെറുപ്പങ്ങൾ, അത് വളരെ സെറ്റിലായ സംഗതികൾ മുതൽ വളരെ ഗുരുതരമായിട്ടുള്ള സംഗതികൾ വരെ നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ ഒരു വ്യക്തിപരമായും അല്ലാതെയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വയം ഒരു ഒരാളുടെ സ്വന്തം കാര്യം എന്ന നിലയിൽ അപ്പുറത്തേക്ക് സാമൂഹ്യമായ ഒരവസ്ഥയിലേക്ക് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ എന്നുകൂടി മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് ഒരാളെ മാറാൻ പ്രേരിപ്പിക്കുന്ന അത്തരം ഒരു ആംബിയൻസ് ആണ് എന്നെ യഥാർത്ഥത്തിൽ എഴുത്തെന്നോ ആക്ടിവിസമെന്നോ കൃത്യമായി വേർതിരിക്കാൻ, യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം ഒരു എഴുത്തുകാരനായിരിക്കാനാണ്, മറിച്ച് സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ എഴുത്തുകാരനായി മാത്രം ഇരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിലെ ദളിത് സമുദായത്തിൽ പെട്ട ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കാണ്, അത് ദളിത് സമുദായം അങ്ങനെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ പ്രതിനിധാനം അവർ മുമ്പോട്ട് വെക്കുന്ന സമരങ്ങളിലും ഉണ്ടാവണമെന്ന് അവരാഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഒരിക്കലും എഴുത്തുകാരനായി മാത്രം, ഞാനൊരു എഴുത്തുകാരൻ മാത്രമാണ്, ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ എല്ലാ പറഞ്ഞ പോലെ ചുരുക്കം ചില സമരങ്ങളിലൊക്കെ ഞാനും എത്താറുണ്ട്. പക്ഷേ എല്ലാ സമരങ്ങളിലൊക്കെ ഓടിയെത്തുന്ന അങ്ങനെ വലിയ റിസ്ക് ജീവിതത്തിൽ എടുക്കുന്ന ഒരാളല്ല. സത്യത്തിൽ ഇതുകൊണ്ടാണ് പ്രശ്നം. അങ്ങനെ ആത്മഹത്യാപരമായി കാര്യങ്ങൾ ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം ഭൂമിയിൽ കൂടുതൽ കാലം ജീവിച്ചിരുന്ന് കൂടുതൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാണ്ടാവണമെന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ മുൻപേ പോയ തലമുറ ഒരുപാട് പേര് അങ്ങനെ മഹാപ്രതിഭകളായ ഒരുപാട് മനുഷ്യർ അത്തരം അതൊരു ഒരു ഒരു വീഴ്ചയാണ്, അബദ്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ കണ്ടെത്തിയതായിരിക്കാം. പക്ഷേ അതിനെ ആ മട്ടിൽ പിന്തുടരുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. പിന്നെ ഒരു സംഗതി, ഈ ആക്ടിവിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ചർച്ച, അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ച, പ്രത്യേകിച്ചും ഈ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള ഒരു ഒരു ജനാധിപത്യ മുഖമാണ്. ഇപ്പം അശോൻ ചെരുവിൽ മാഷ് പറഞ്ഞു അത് പക്വതയില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പക്വതയില്ലായ്മയാണ് അതിൻ്റെ ഒരു ജനാധിപത്യം. കാരണം പക്വത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വളരെ പ്രിവിലേജ്ഡായിട്ടുള്ള അല്ലെങ്കിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം മാത്രം. കാരണം ആർക്കും വന്നിട്ട് എൻ്റെ അഭിപ്രായം ഒരു മൊബൈൽ വാങ്ങിച്ചിട്ട് അതിനകത്ത് അത്യാവശ്യം സാങ്കേതികമായ പരിജ്ഞാനം നേടിയിട്ട് തൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമല്ല. വീട്ടിലിരിക്കുന്ന ഒരു പെൺകുട്ടി, വർഷങ്ങളായി വീട്ടിലിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സെൻറ്റൻസ് അവിടെ എഴുതിയിടാൻ പറ്റുന്നു എന്നുള്ള ഒരു വലിയ കാര്യമാണ് യഥാർത്ഥത്തിൽ. ഇതിനോടൊരു ഇത് ഞാൻ ദളിത് പരിപ്രശ്യമെന്നോ അല്ലെങ്കിൽ ഞാൻ അതിന് പുറകോട്ട് നോക്കി കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, എനിക്ക് ബോധ്യപ്പെട്ട എൻ്റെ വായനയിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ കൊളോണിയൽ മോഡേണിറ്റിയാണ്, കാരണം നമ്മുടെ ഇന്ത്യയിലെ പലതരത്തിലുള്ള വിവേചനങ്ങളെയും ജാതിയും ലിംഗപരവും ഒക്കെ ഉള്ള വിവേചനങ്ങളെ അകമേ നിന്നും പുറമേ നിന്നും പലതരത്തിൽ സ്വാധീനിക്കുന്ന ഒരുപാട് സമരങ്ങൾ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഞാൻ ഇന്ത്യക്ക് പുറമേ നിന്ന്
വൈദേശികം എന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇന്ത്യയിലെ ദളിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനാധിപത്യ ജീവിതത്തിനും കൂടുതൽ നീതിക്കും വേണ്ടി പ്രവർത്തിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊളോണിയൽ മോഡലിറ്റി കാര്യത്തിൽ അത് ഒരു വൈദേശിക ശക്തിയുടെ പലതരത്തിൽ അവർക്ക് പല താല്പര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അവർ കുറേ അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഭവങ്ങളും ജ്ഞാനവുമൊക്കെ ഇന്ത്യയിലെ ദളിതർക്ക് സമ്മാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നൊരു ഫേസ്, ഇതിങ്ങനെ കൃത്യമായി കള്ളുതിരിച്ച് പറയാവുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം, പിന്നൊരു ഫേസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 90s ശേഷമൊക്കെ രൂപപ്പെടുന്ന ആഗോളവൽക്കരണമാണ്. ഈ ആഗോളവൽക്കരണവും കൊളോണിയൽ മോഡേണിറ്റിയും ഒക്കെ ദളിതരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിന് സമാനമായിട്ടുള്ള അതിൻ്റെയും അടുത്തൊരു ഘട്ടമായിട്ട് വേണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഇടപെടലുകൾ എനിക്ക് ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു പ്രാഥമിക അഭിപ്രായം. ഈ ദീദി ആദ്യം പറഞ്ഞ പോലെ ഈ പാനൽ ആദ്യം പറയുമ്പോഴും കുറേ ആണുങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുക എന്നത് സത്യത്തിൽ ഭയങ്കര മോശമായൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മാഷെ, നമുക്ക് ദീദിയോടുകൂടി ഒന്ന് സംസാരിച്ചതിന് ശേഷം സ്ത്രീകൾ ഒരുപാട് പേര് പുറത്തു വരിക്കുന്നു, നമുക്ക് കൂടുതൽ സമയം കുറച്ച് സമയം അങ്ങ് കൊടുത്തതിന് ശേഷം ഇങ്ങ് വന്നാലോ. ദീദി സംസാരിച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതിനോടുള്ള ഒരു തിരുത്തുണ്ട്. ഞാൻ പറഞ്ഞത് പ്രായപൂർത്തി അല്ലാത്ത മെച്ചൂറിറ്റി ഇല്ലാത്ത സോഷ്യൽ മീഡിയ എന്നല്ല, മെച്ചൂറിറ്റി അടയാളപ്പെടുത്തുന്നതാണ് സോഷ്യൽ മീഡിയ കൾച്ചർ എന്നാണ് ഞാൻ പറഞ്ഞത്. മാഷ് പറഞ്ഞതിലുള്ള ഒരു തിരുത്ത് അതാണ്. രണ്ട്, സിവിക് മാഷ് നമുക്കുണ്ടാവുന്ന ഒരുതരം ഇൻസെക്യൂരിറ്റികളുണ്ട്, അതിങ്ങനെ അറിയാതെ പുറത്ത് വന്നു പോകുന്നുണ്ട്. സിവിക് എന്തോ തെറ്റ് ചെയ്യുന്നു, അത് ഏതോ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നമ്മളെ സങ്കല്പത്തിൽ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു എന്ന് ഒരാളുടെ വേവലാതിപ്പെടുന്നു. ആരുടെ രാഷ്ട്രീയത്തെ പറ്റിയാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇരുന്ന മൂന്ന് പേരും സദസ്സ് പ്രൗഢമാക്കിയ സച്ചിദാനന്ദൻ മാഷെ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റുന്നത് ഈ സദസ്സ് ശരിക്കും പ്രൗഢമാവുന്നത് മാഷ ഇടതുപക്ഷം നോക്കുമ്പോഴാണ്. ഇതിൻ്റെ ഇടതുപക്ഷമാണ് എന്നെ സംബന്ധിച്ച് ഈ സദസ്സ് പ്രൗഢമാക്കിയത്. അത് ആൾക്കാർ തിരിച്ചറിയുന്ന പോലുമില്ല. ഇതിൽ സ്ത്രീകളുടെ ശബ്ദത്തിനെ പറ്റിയുള്ള പ്രസക്തി എന്താണ്, അവരെന്ത് ചിന്തിക്കുന്നു, അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഉൾക്കൊള്ളുന്നേയില്ല. അത് അതിനെപ്പറ്റി പരാമർശങ്ങൾ പോലും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞ രാഷ്ട്രീയം നമ്മളുടെ ചരിത്രം ഈ പറഞ്ഞ ഒന്നിലും സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടേയില്ല. അവരുടെ വോയിസിനെ പറ്റി നമ്മൾ സംസാരിക്കാറില്ല. പൃഥ്വിരാജിൻ്റെ ഒരു മെഗ്നാനിമിറ്റിയെ പറ്റി നമ്മൾ പ്രകീർത്തിക്കുകയാണ്. WCC എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ പറഞ്ഞു തരണം എന്താണ് WCC, എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത്, എന്താണ് WCC ഈ കാര്യത്തിൽ ഇന്നത് പറയാത്തത്. നിങ്ങൾക്ക് സംഘടന വേണോ? ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, ഞങ്ങൾ തുടങ്ങിത്തരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലേട്ടന്മാർ നിരന്നിരിക്കുകയാണ്. നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളിലും നിരന്നിരിക്കുന്നുണ്ട്. നമുക്ക് കലക്റ്റീവ്സ് ഉണ്ട്, ബട്ട് ഹൗ അബൌട്ട് ഇനീഷ്യേറ്റീവ്സ്? അത് സ്ത്രീ എങ്ങനെ ചിന്തിക്കുന്നു, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരേപോലെ ചിന്തിക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, അതിൻ്റെ ഉത്തരവും എനിക്ക് തോന്നുന്നു മാഷ് തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. നമുക്കൊരു ഒരു ഈ സ്കൂൾ മാഷുമാർക്കുള്ള ഒരു പ്രശ്നം ഇതാണ്. ജനാധിപത്യം നമ്മൾ പഠിപ്പിച്ചത് ഹൈറ്റൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ അടച്ചു പൂട്ടി അതിനുള്ളിൽ കുറച്ചുകൂടെ ഭദ്രമായിട്ട് വെച്ചിട്ടുള്ള ഒരു പെഡഗോഗിയാണ്. ഡെമോക്രസി പഠിപ്പിക്കാൻ ആദ്യം നമ്മൾ സ്വയമേ ഡെമോക്രാറ്റിക് ആവേണ്ടതുണ്ട്. നിങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സുരക്ഷിതമായിട്ടുള്ള രാഷ്ട്രീയത്തിന് പൊളിക്കാൻ ഒരു സിവിക് മാഷെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് എന്നെ പോലെ ഒരാൾക്ക് വലിയ ആശ്വാസവുമാണ്. എനിക്ക് തോന്നുന്ന ഇവിടെ ലാസർ ഷൈനാണ് ഇരിക്കുന്നത് എന്നുള്ളത് സമാധാനം ഉണ്ടെന്ന് പറയാൻ കാരണം ലാസർ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് സംസാരിക്കാം, ബാക്കി അവിടെ ഉള്ളവർ സംസാരിക്കാനുള്ള ഒരു പോലെ ആയിരിക്കണം ഈ പാറ്റേൺ, തന്നെ നമുക്കൊന്ന് മാറ്റി എഴുതേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് വളരെ ആശ്വാസകരമാണ്. എനിക്ക് ഒന്ന് ഇൻട്രാക്ഷൻസിന് കൂടുതൽ സമയം ഉണ്ടാവട്ടെ. ദീദി പറഞ്ഞത് ഈ രാഷ്ട്രീയ പക്വതയില്ലാന്ന് പറഞ്ഞത് ഞാൻ അർത്ഥത്തിൽ ഉദ്ദേശിച്ചത്, ഞാൻ അത് മറ്റൊരു വാക്കിലും പറഞ്ഞിരുന്നു, ഈ സോഷ്യൽ മീഡിയ ഇനിയും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ദീദി വയ്ക്കുന്നത് ഏത് രാഷ്ട്രീയമെന്ന്, അവിടെയാണ് നമ്മളിപ്പോൾ ആ രാഷ്ട്രീയത്തിലെ ആ വ്യത്യാസങ്ങൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരണം, വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഏത് രാഷ്ട്രീയം എന്ന് ചോദിക്കുന്ന ഒരു പ്രസക്തിയില്ല. എനിക്ക് അവിടെ ഇടപെടേണ്ടതുണ്ട് മാഷെ. കാരണം എന്താണെന്ന് വെച്ചാൽ
കാന്തപുരം സ്ത്രീകളെ പറ്റി മോശമായി സംസാരിക്കുന്നു, RSS സ്ത്രീകളോട് എടുക്കുന്ന നിലപാട്, ഹിന്ദുത്വ നിലപാട് തെറ്റാണ് എന്ന് പറയുമ്പം ഒരു കാര്യം സമ്മതിക്കാതെ നമ്മൾ അറിയേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്, സെൽഫ് ക്രിട്ടിക്കൽ ആവേണ്ടതുണ്ട്. കാരണം അവരറ്റ്ലീസ്റ്റ് സത്യസന്ധമായിട്ട് അത് പറയുന്നു. നമ്മൾ ഏറ്റവും പ്രോഗ്രസീവ് എന്ന് പറയുന്ന പാർട്ടികളിൽ എത്ര സ്ത്രീകളുണ്ട്, എത്രയാണ് പോളിറ്റ് ബ്യൂറോയിൽ സ്ത്രീകളുള്ളത്, നമ്മളെ ഇപ്പം നമ്മളെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം ആ രാഷ്ട്രീയത്തിൽ തന്നെയാണ് എന്നുകൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. പ്രിയ മനോജ് സ്വാഗതം. ഞങ്ങൾ കരുതി ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. ഇതിൽ ഭയങ്കരമായ ഒരു സോറി ദീദി, നമ്മൾ ഇടതുവശം കാണാറില്ല. ഞാനിപ്പോൾ അശോക് മാഷിനോട് ചോദിക്കുമായിരുന്നു, സച്ചിൻ മാഷിൻ്റെ ഇടതുവശത്തിരിക്കുന്ന ആളുടെ പേരെന്താ? നമുക്ക് എത്ര പേർക്ക് അറിയാം? നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെ ഒന്ന് തുടങ്ങണം എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ആ ഏജൻസി പിൻവലിച്ചാൽ ചിലപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ഈ മാധ്യമം ചിലപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടേക്കാം. സിവിക് മാഷിൻ്റെ അനുഭവം അതാണ് വെളിപ്പെടുത്തുന്നത്. പിന്നെ യൂറോപ്പിൽ തന്നെ വനവിഭവ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടും വികസനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പുറമ്പോക്കിലേക്ക് പോകേണ്ടി വന്ന കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് ഏറ്റവും ആദ്യത്തെ സോഷ്യൽ മീഡിയ ആക്ടിവിസം ഉണ്ടായിരുന്നതാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ പിന്നീട് ടുണീഷ്യ പോലെയൊക്കെയുള്ള പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശ്രദ്ധിച്ച ആദ്യത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇടപെടലിൻ്റെ പ്രാധാന്യം തോന്നിയത് നിൽപ്പ് സമരവുമായി ബന്ധപ്പെട്ടാണ്. ആദിവാസി നേതൃത്വങ്ങളുടെ മുൻകൈയിൽ നടന്ന നിൽപ്പ് സമരം ഒരുപക്ഷെ അച്ചടി മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്കതിൻ്റെ വാർത്തകളോ റെഫറൻസോ വളരെ വളരെ കുറച്ച് ആ സമയത്ത് കാണാൻ കഴിയുകയുള്ളൂ. അതേസമയം ആ സമയത്ത് തന്നെ അതിനെ പാരലായി ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയയുടെ വളരെ സജീവമായ ഇടപെടൽ രൂപം കൊള്ളുകയും 10,000-കണക്കിന് ആളുകളുടെ പിൻബലത്തോടുകൂടി ഒരർത്ഥത്തിൽ സോഷ്യൽ മീഡിയ വിജയിപ്പിച്ചെടുത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമരങ്ങളിൽ ഒന്നായിട്ടാണ് നിൽപ്പ് സമരത്തെ ഞാൻ പിന്നീട് പഠിച്ചിട്ടുള്ളത്. പിന്നെ വളരെ അടുത്ത് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഘട്ടത്തിൽ ഗവൺമെൻറ് തന്നെ ഒരു ഏജൻസി ഒരു ഉപവിഭാഗം ദലിത് എന്ന പേര് നമ്മളുടെ രേഖകളിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പരാമർശം ഒരു ഉത്തരവ് വരികയും ആ ഉത്തരവ് ഒരു സാംസ്കാരിക സ്വഭാവത്തിൽ ഉപയോഗിക്കുന്ന സാഹിത്യത്തിലും സംസ്കാരത്തിലും ഉപയോഗിക്കുന്ന ഒരു പദമെന്ന നിലയിൽ അതിന് പ്രസക്തിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞാനടക്കമുള്ളവർ സർവകലാശാലകളിൽ ദലിത് സാഹിത്യവും സംസ്കാരവും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിന് പ്രസക്തിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ തന്നെ മുൻകൈയിൽ ഒരു മെമ്മോറാണ്ട സമർപ്പണത്തിന് ശ്രമം നടത്തുകയും ഏതാണ്ട് 1000-ന് അടുത്ത ആളുകൾ അതിനെ പിന്തുണയ്ക്കുകയും 500-ഓളം ആളുകൾ ഒപ്പിടുകയും ചെയ്തു. ഓൺലൈനിൽ തന്നെ ഫേസ്ബുക്കിൽ തന്നെ ഒപ്പിടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ 500-ന് അടുത്ത ആളുകളുടെ ഒപ്പ് സമാഹരിച്ചുകൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിന് അധികാരികൾക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തത് ഒരുപക്ഷെ ഞാൻ എനിക്ക് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം വലിയ അളവിൽ തോന്നിയ ആ മാധ്യമത്തിൻ്റെ സാധ്യത സാമൂഹികമായ ഇടപെടലുകൾക്ക് സജീവമായി ഉപയോഗിക്കാമെന്ന് തോന്നിയ ഒരു അനുഭവമാണ്. എങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ പല സുഹൃത്തുക്കളും പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് മറ്റ് ട്രാൻസ്ജെൻഡർ പോലുള്ള മറ്റു ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഇപ്പോൾ തീരദേശ മത്സ്യത്തൊഴിലാളികൾ പോലുള്ള അല്ലെങ്കിൽ മറ്റു പലതരത്തിൽ ശബ്ദം പുറത്തേക്ക് ഇന്നും കേട്ടിട്ടില്ലാത്ത പലയിടങ്ങളിലും ഒരുപക്ഷെ ആ അവർ മുന്നോട്ട് വെക്കുന്ന ചെറിയ ശബ്ദത്തെക്കാളും വലിയ ഇരട്ടി എത്രയോ ഇരട്ടി പ്രബലമായി ഇത്തരം മാധ്യമങ്ങൾ പ്രബലമായി ഉപയോഗിച്ചുകൊണ്ട് ആ മാധ്യമങ്ങളെ നമ്മൾ നേരത്തെ മുഖ്യധാര പൊതുമാധ്യമം എന്ന് നമ്മുടെ അടിത്തട്ട് സമൂഹങ്ങൾ വിമർശിച്ചതുപോലെ സോഷ്യൽ മാധ്യമങ്ങളിലും മറ്റൊരർത്ഥത്തിൽ ഒരു പ്രബല മുഖ്യധാര രൂപം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയും പെട്ടെന്ന് കാണാൻ കഴിഞ്ഞ ഒരു ഇത് ഒരു ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റിൽ
കണ്ടത് ഒരു സ്കൂളിലെ ഒരു പ്രാർത്ഥന, കുരിപ്പുഴ ശ്രീകുമാർ കവി കുരിപ്പുഴ ശ്രീകുമാർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല, ഇരിക്കുകയാണ്. വിദ്യാർത്ഥികളും മറ്റധ്യാപകരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇയാൾ കവിയാണോ, ഇയാൾ അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് വരുന്നു. പച്ചത്തെറി താഴെ അദ്ദേഹത്തിനെതിരെ പച്ചത്തെറി ഇട്ടുകൊണ്ട് ഒരു 50-100 കമൻറ്റുകൾ കാണുന്നു. അപ്പം ഈ അർത്ഥത്തിൽ നമ്മൾ മുമ്പ് പ്രിൻ്റ് മീഡിയയുടെ ഘട്ടത്തിൽ നമ്മൾ ഒരു മുഖ്യധാരയുടെ ജനാധിപത്യവൽക്കരിക്കാത്ത ഒരു മുഖ്യധാരയെക്കുറിച്ച് സംസാരിച്ചിരുന്നു എങ്കിൽ ഒരർത്ഥത്തിൽ ഈ പുതിയ മാധ്യമത്തിലും ഈ രീതിയിൽ ജനാധിപത്യവൽക്കരിക്കാത്ത മുഖ്യധാര, അവരുടെ കൈവശം ഒരുപാട് ഡൈവേഴ്സുകളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അത് മറ്റൊരർത്ഥത്തിൽ ഈ ചെറിയ ശബ്ദങ്ങളെ അട്ടിമറിക്കുന്നതായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. സിവിക് മാഷ്, നമുക്ക് ചർച്ച ഒന്ന് വേഗത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാമെന്ന് കരുതുന്നു സിവിക് മാഷിൽ നിന്ന്. പിന്നീട് നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ സോഷ്യൽ മീഡിയയുടെ ഒരു ആരാധകനാണ്. ഞാൻ അടുത്താണ് സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുള്ളതെങ്കിലും മലയാളത്തിലെ ഏറ്റവും മികച്ച കവിതകൾ വരുന്നത് പ്രിൻറ്റ് മീഡിയയിലല്ല, മെയിൻ സ്ട്രീം മാസികകളിലോ അല്ലെങ്കിൽ ലിറ്റിൽ മാഗസിനിലോ അല്ല, സൈബർ ലോകത്താണ്, ഫേസ്ബുക്കിലുമാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച കവിതകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിത്രകലയെക്കുറിച്ച് സംഗീതത്തെക്കുറിച്ചും ഞാൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഓൺലൈൻ മാസികകളിലൂടെ അവർ നമ്മുടെ സുഹൃത്തുക്കൾ, ഇതിൽ ആക്റ്റീവായ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുന്നത് വഴിയാണ് ഞാൻ രാഷ്ട്രീയമായി തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിനെ വെല്ലുവിളിക്കുന്ന ചില ഘടകങ്ങൾ ഇക്കാലത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൽ ചർച്ചയിൽ ഇടപെട്ട ഒരു സുഹൃത്ത് തന്നെ പറയേണ്ട, ഏത് വി ടി ബൽറാമിനും ഇടപെടാവുന്ന മാധ്യമമായി. വി ടി ബൽറാം കേരളത്തിലൊരു എം എൽ എയാണ്, 140 എം എൽ എമാരിലെ ഒരാളാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്, പ്രിവിലേജ്ഡ് ആണ്. അദ്ദേഹത്തെ പോലും നിങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല, അതാണ് പ്രശ്നം. ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായത്തെ നിങ്ങൾ എങ്ങനെ സഹിക്കും? ആ ഇടപെടൽ ശരിയോ തെറ്റോ ആവട്ടെ, പക്ഷെ ഒരു സാമാന്യ മര്യാദയില്ലേ? ഏത് വി ടി ബൽറാമിനും ഇടപെടാവുന്ന മാധ്യമമായി മാറിയിരിക്കുന്നത്? ഏത് അശോകൻ ചെരിയിലും ഇടപെട്ട മതിയോ നമ്മുടെ മാധ്യമത്തിൽ? സ്വാഭാവികമായിട്ട് അങ്ങനെ അല്ലല്ലോ. സ്വാഭാവികമായിട്ടും പുതിയ കാലത്ത് ഗോപാലസേന പ്രവർത്തിക്കുന്നത് സൈബർ ഗുണ്ടകളായാണ്. സൈബർ ലോകത്തിനുണ്ടാവുന്ന സ്വാഭാവികമായ സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഗോപാലസേന സൈബർ ഗുണ്ടായുസമായി ഇടപെടുകയും ഇതിൻ്റെ സ്വാഭാവികമായ, അത് ഇടതുപക്ഷത്തു നിന്ന് മാത്രമല്ല, സ്വാഭാവിക വലതുപക്ഷത്തു നിന്നുണ്ട്. അങ്ങനെയാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ചില കമൻറ്റുകളൊക്കെ വരുന്നതിൻ്റെ കാരണമാണ്. ഇപ്പോഴും വി ടി ബൽറാമിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടല്ലാതെ ഇടപെട്ടതിൻ്റെ പേരിൽ ഇപ്പോഴും രണ്ട് ദിവസം മുമ്പ് വരെയും വേറൊരു കാര്യത്തെക്കുറിച്ച്, അതായത് ഗസ്റ്റ് ലെക്ചറർമാരുടെ കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ വന്നിട്ട് അല്ല എടാ ചെറ്റേ എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയുന്ന പാർട്ടികളുണ്ട്. അപ്പോൾ വലതുപക്ഷത്തു നിന്നും ഇടതുപക്ഷത്തു നിന്നും സൈബർ ഗുണ്ടകളെ ഇറക്കുമതി ചെയ്യുകയും ഇതിൻ്റെ സ്വാഭാവികമായ സ്വാതന്ത്ര്യത്തെ തകർക്കാനുള്ള ശ്രമവും കൂടിയുണ്ട്. അതിനെതിരായി കൂടി നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധി, സമകാലീന പ്രതിസന്ധിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ശ്രീചന്ദ്രൻ സംസാരിക്കുന്നത്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന പ്രതിരോധത്തിൻ്റെ ഒരു സ്വഭാവം അദ്ദേഹത്തിലേക്ക് വന്നിട്ടില്ല. അത് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ, ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയമായി വക്രത നേടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ മനോജ് സൂചിപ്പിച്ച പോലെ ഇതൊരു നമുക്ക് ഇപ്പോൾ ലോകം, ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ലോകത്തിലെ സാമ്രാജ്യത്തിൻ്റെ ഒക്കെ തന്നെ ഭാഗമായിട്ടാണ്. അത് പഴയ ഹിന്ദുത്വം ഒന്നുമല്ല, അതിന് രണ്ട് തരത്തിൽ, ഒന്ന് ഇന്ത്യയിലെ ജീർണ ഫ്യൂഡലിസ്റ്റ് അവശിഷ്ടങ്ങളോട് സന്ധി ചെയ്യേണ്ടതുണ്ട്. സന്ധി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോലും സന്ധി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ യജമാനന്മാരായിട്ടുള്ള സാമ്രാജ്യത്തോടും, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പെട്ടുകൊണ്ട് അത് രണ്ടിനെയും വേണ്ടി സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കേണ്ട മുറിവുകളാണ് നമ്മൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനോടുള്ള യുദ്ധത്തിൽ, അതിൻ്റെ സാമ്രാജ്യത്തെ പിന്തുണയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ സാമ്രാജ്യത്തെ പിന്തുണ മനസ്സിലാക്കുമ്പോൾ അതിനോടുള്ള യുദ്ധത്തിൽ എത്ര കണ്ട് ഈ സോഷ്യൽ മീഡിയ അവലംബിക്കാം. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ രാജ്യത്തെ സാമാന്യ ജനങ്ങളൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്ന് സോഷ്യൽ മീഡിയ രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞാൽ തന്നെയും, അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് ഉറപ്പില്ല, അങ്ങനെ സംഭവിച്ചാൽ തന്നെയും ഇതൊരു പ്രതിരോധത്തിൻ്റെ ആത്യന്തികമായ ഒരു ആയുധമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? അങ്ങേയറ്റം വലിയ കുത്തകവൽക്കരണമാണ് ഈ മേഖലയിൽ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഫേസ്ബുക്കാണ്, അതുപോലെ തന്നെ വിപണനത്തിൻ്റെ കാര്യത്തിൽ ആമസോണാണ്, അതുപോലെ തന്നെ ഗൂഗിൾ, അതുപോലെ തന്നെ ജിമെയിൽ, ഇതൊക്കെ തന്നെയും കുത്തകവൽക്കരിക്കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു ഫേമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതിക്കോ അവിടെ യാതൊരു സാധ്യതയുമില്ല. മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് തന്നെ
നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്, നമ്മുടെ അഭിപ്രായങ്ങൾ പോലും സൃഷ്ടിക്കുന്നതാണ്. നമ്മളത് പണ്ടേ പറയാറുള്ളതാണ്, പക്ഷേ ഇപ്പോൾ അത് വളരെ സജീവമായിരിക്കുന്നു. മെഷീൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ മേഖലയിൽ വ്യാപകമായിട്ട് നടക്കുന്നത്. നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ അഭിരുചികളെ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യാപാര താല്പര്യങ്ങൾ, നമ്മുടെ കൺസ്യൂം ചെയ്യാനുള്ള നമ്മുടെ കഴിവ് താല്പര്യങ്ങളെ, നമ്മുടെ വ്യത്യസ്തമായ ടേസ്റ്റുകളെയൊക്കെയാണ് പഠിച്ചിരുന്നെങ്കിൽ എല്ലാ തരത്തിലും നമ്മുടെ ബോധത്തിൻ്റെ ഒരു ചെറിയ സൂക്ഷ്മ കണികയെപ്പോലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. ആ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് ആകട്ടെ, നമ്മുടെ രാജ്യത്തെ ജനകീയ മതേതര സ്വഭാവമുള്ള ഒരു പ്രതിരോധ പ്രസ്ഥാനങ്ങളുമെല്ലാം മറിച്ച് ആഗോളവൽകൃത കുത്തകകളാണ്, അവരുടെ അതിസമ്പന്നമായിട്ടുള്ള അതിസാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളാണ്. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് മോഡി ഇവിടെ വന്നതും, അതുപോലെ തന്നെ ട്രംപ് അവിടെ വന്നതും, അതുപോലെ തന്നെ നമ്മളെയൊക്കെ ബ്രെയിൻ ഉഴുതുമറിച്ചുകൊണ്ട്. ഇതൊക്കെ നമ്മളിൽ നിന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടായാലും നമ്മൾ ഇൻ്റർനെറ്റിൽ ചെയ്യുന്ന ഒരു ചെറിയ കൈവിരലനക്കം പോലും നമ്മളെ പഠിക്കുന്നതിനുള്ള ഉപാധിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം പഠനവും ഗവേഷണത്തിനും വേണ്ടി മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് നമ്മളിൽ അതിനെ കുക്ക് ചെയ്തുകൊണ്ട് നമ്മളിൽ ആവശ്യമായ അർത്ഥത്തിലുള്ള ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുക? തീർച്ചയായിട്ടും താൽക്കാലികമായി വളരെയേറെ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി ഈ ചർച്ചയിൽ, എഴുത്തിനെ, നമ്മുടെ കഥയെയും കവിതയെയും, കവിത വളരെ മനോഹരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുവെന്ന് പറഞ്ഞു, സുവിക്ക് പറഞ്ഞു. പക്ഷേ അതെങ്ങനെ അതിനെ രൂപപ്പെടുത്തുന്നു, അതിൻ്റെ വ്യത്യാസങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ രചനാപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രസൻസിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഗുണകരമാവുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കഥയെ മാറിയിട്ടുണ്ട്, നമ്മുടെ കവിത മാറിയിട്ടുണ്ട്, നമ്മുടെ ലേഖനമെഴുത്ത് തന്നെ മാറിയിട്ടുണ്ട്. പണ്ട് കാലത്തൊന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത ആശയങ്ങൾ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ, പ്രത്യേകിച്ച് ഞാൻ തന്നെ, എൻ്റെ എഴുത്ത് ഇനി ഒരു പക്ഷേ ഞാൻ ഒരു കാലമായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു എഴുത്തിൽ നിന്ന്. ഒരു പക്ഷേ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും വേറൊരു ഭാഷയുമായിട്ട്, അല്ലെങ്കിൽ വേറൊരു കഥയുമായിട്ട്, അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എനിക്ക് കടന്നു ചെല്ലേണ്ടി വരും. കാരണം ഞാനൊരു വലിയ യുദ്ധത്തിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എൻ്റെ ആശയം വളരെ തന്ത്രപരമായിട്ട് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അയാൾ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആശയങ്ങളൊക്കെ ഞാൻ അബോധമായിട്ടെങ്കിലും ഇതിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും പഠിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് കഥ മാറും, കവിത മാറും, ഒക്കെ മാറും എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ എത്ര കൊണ്ട് ആത്യന്തികമായിട്ടത് നമുക്ക് ഉപയോഗപ്രദമായി നിലകൊള്ളും? ഓഖിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം പറഞ്ഞു ഈ രേണുചേട്ടാ. ചോദ്യം ഇതാണ് എനിക്ക് തോന്നുന്നു, ഒരു വല്ലാത്തൊരു ചോദ്യം വന്നു. ഓഖിയുമായി ബന്ധപ്പെട്ട് അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നമൊന്നും ആയിരുന്നില്ല, നമ്മൾ ആക്ടിവിസ്റ്റുകൾ, നമ്മുടെ ഒന്നൊരു പ്രശ്നമായിരുന്നില്ല. എന്താണ് കേരളത്തിന് ഒരു കടൽ തീരമൊന്നും ഇങ്ങനെ പ്രശ്നമല്ലാതാകുന്നത്? ഇത്രയധികം മനുഷ്യർ മരിച്ചു, സോഷ്യൽ മീഡിയ അമ്പേ പരാജയപ്പെട്ട വലിയ, നമ്മൾ സ്നേഹത്തിൻ്റെ കാര്യം പറയുന്നു, പരാജയപ്പെട്ടൊരു നിമിഷമാണ്. എൻ്റെ ഒരു അഭിപ്രായം ഇതേപ്പറ്റി ഞാൻ സൂചിപ്പിക്കാം. അതിനു മുമ്പ് ഒരു സുഹൃത്ത് സൂചിപ്പിച്ചിരുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പക്വതയെ കുറിച്ചിട്ടുള്ളൊരു കാര്യം, അതായത് അശോകൻ ചെരുവിൽ മാഷ് സന്ദർഭത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്ന, ഓരോ വ്യക്തിക്കും ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഇടം രാഷ്ട്രീയവൽകൃതം എന്ന് പറയുന്നത് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന വിധത്തിലുള്ള രാഷ്ട്രീയവൽക്കരണമാണ്. അതുകൊണ്ടാണ് അതിനൊരു പെട്ടെന്ന് അത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞാണ് ആ പക്വത എന്നുള്ള പ്രയോഗം. ഞാൻ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മറുവശം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, അത് ആദ്യം കോൺഗ്രസ് ആയിരുന്നു, ദാദാഭായ് നൗറോജിയുടെ കാലത്തും കോൺഗ്രസ് ആയിരുന്നു, മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ രാഷ്ട്രീയം വ്യത്യസ്തമായിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അത് അംഗീകരിക്കുന്നു. അതല്ല, ഞാൻ ഇതേ ഒരാൾ ചോദിച്ചതിനൊരു വിശദീകരണം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അത് സാന്ദർഭികമായിട്ട് തങ്ങളിൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ, അപ്പോൾ ഈ പക്വത എന്ന് പറയുന്നതിനകത്ത് ഒരു എങ്ങനെയാ പ്രയോഗത്തിൽ, അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതായിരിക്കാം, പക്ഷേ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വരുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായും ഈ സ്റ്റാൻഡേർഡൈസേഷനാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും പ്രശ്നം വരുന്നത്. നമ്മുടെ സൊസൈറ്റിയിലും പ്രിൻറ്റ് മീഡിയയിലുമൊക്കെ പലതരത്തിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു മറുവശം എന്ന നിലയ്ക്ക് ഒരു പക്ഷേ പക്വതയില്ലായ്മ ആയിരിക്കാം അതിൻ്റെ ഒരു ജനാധിപത്യം. അതുകൊണ്ട് ഒരു ഇതുമില്ലാത്ത ഒരു അങ്ങനൊരു ഇടമായി മാറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതല്ല, മറിച്ച് നമ്മൾ നോക്കി അറിയാൻ പറ്റും പലപ്പോഴും ഈ തരത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം ആഗ്രഹിക്കുന്ന ഏതൊക്കെയോ തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും അവർ വിഭാവനം ചെയ്യുന്ന ഒരു ഫ്രെയിമുണ്ട്. എങ്ങനെ ഫ്രെയിം വരച്ചാലും ഈ ഫ്രെയിമിന് പുറത്തേക്ക് കുറേ ആൾക്കാർ പോകുമെന്ന്, ഈ ഓക്കിയുടെ പ്രശ്നത്തിലും കടൽ തീരത്തിൻ്റെ പ്രശ്നത്തിലും ഒക്കെ സംഭവിക്കുന്നതാണ്. നമ്മളെപ്പോൾ നമ്മൾ, അതായത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ ഫ്രെയിമിന് പുറത്തേക്ക് സബ്ജക്റ്റിവിറ്റീസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ കടൽ തീരത്തിൻ്റെ പ്രശ്നമൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. കേരളത്തിൽ
കേരളത്തിൻ്റെ പൊതുവിലുള്ള സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തെ നോക്കിയാൽ നമുക്കറിയാം ഒരു ഒറ്റപ്പെട്ട ചില ഇത് മാറ്റിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഇടനാടെന്ന് പറയുന്ന ഒരു 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 സംഗതിയാണ് യഥാർത്ഥത്തിൽ ഭയങ്കര പ്രബലമായ ഒരു കേരളം എന്ന മട്ടിൽ നിൽക്കുന്നത്. ഈ ഇടനാട്ടിൽ തന്നെ അതിൻ്റെ ഒരു സാമുദായികത ഈ പ്രബല കേരളത്തെ തീരുമാനിക്കുന്നതിൽ നിർണായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ആരോപണമുണ്ട് വിഭാഗീയത എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കവി ആയതുകൊണ്ട് ഒരു ആലങ്കാരികമായിട്ട് രൂപം പറയാം. ഒരു കാട്ടിൽ ഒരു പുല്ല് എണീറ്റ് നിന്നിട്ട് ഞാൻ കൂടി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതുവരെ ആരും മണക്കാത്ത ആരും കാണാത്ത ഒരു പൂവുള്ള ഒരു ചെടി എണീറ്റ് നിന്നിട്ട് ഞാൻ കൂടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ഒരിക്കലും വിഭാഗീയതയുടെ ഭാഗമല്ല, താൻ കാടിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന മറ്റൊരാൾ ഒരിക്കലും മറ്റൊരാൾ പറയാത്ത കൊണ്ട് സ്വതന്ത്രമായി പറയേണ്ടി വരുന്ന ഒരു സംഗതിയാണ്. അതിനെ അങ്ങനെയാണ് കാണേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെന്തോ ഒരു ഭയാനകമായ അലാമിങ് സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത് എന്ന് മാഷ് പറഞ്ഞു. ആ നേരത്ത് നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം ഡിവൈഡഡ് ആവരുത് എന്ന് പറഞ്ഞു. ഇതെപ്പോഴാണ് ഈ അലാമിങ് സിറ്റുവേഷൻ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഒരു ആശങ്കയുണ്ട്. കാരണം പെരുമാൾ മുരുകൻ്റെ പുസ്തകത്തിൽ നിന്നും 3 പേജ് കീറിയപ്പോഴാണോ നമ്മൾ അലാമിങ് സിറ്റുവേഷനിലായത്? അതോ എത്രയോ മുമ്പേ ഇവിടെ എഴുതപ്പെടാത്ത സ്ത്രീ ജീവിതങ്ങൾ മുഴുവനും ഇരുട്ടത്ത് നിർത്തി തമസ്കരിച്ചപ്പോഴാണോ, അല്ലെങ്കിൽ ബാഷ്പീകരിച്ച് കളഞ്ഞപ്പോഴാണോ നമ്മൾ അലാമിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തിയത് എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പെരുമാൾ മുരുകൻ്റെ 3 പേജിൻ്റെ പേരിൽ എല്ലാ കവലയിലും നമുക്ക് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ പ്രമീള നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആത്മകഥ എഴുതുകയും അത് 3-ാമത്തെ ചാപ്റ്റർ വെച്ച് നിർത്തണം എന്ന് അവരുടെ തന്നെ ഭർത്താവ് പറയുകയും ചെയ്തത് രേഖയായിട്ട് ഒരു പത്രാധിപർ പുറത്തിറക്കി. ആ അദ്ദേഹത്തിന് അയച്ച കത്ത് പ്രിൻ്റ് ചെയ്തപ്പം കേരളത്തിലെ ഒരു കവലയിലും ഒരു സ്ത്രീ പ്രസ്ഥാനത്തിൽ പോലും അത് ചർച്ചയായിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ആ സിറ്റുവേഷൻ അലാമിങ് ആണ്. 90 വയസ്സായ മലയാള സിനിമയിൽ 9 സ്ത്രീകൾ പോലും റൈറ്റേഴ്സായിട്ട് ഇല്ല. ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗത്തും ഉണ്ട് എന്ന് മാത്രമല്ല അത് തിരിച്ചറിയുന്നു പോലുമില്ല. നിങ്ങളെ സംബന്ധിച്ച് വാട്ട് ഇസ് അലാമിങ് ഇസ് സംതിങ് എൽസ്, ആ രാഷ്ട്രീയത്തിലാണ് എനിക്ക് പ്രശ്നമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് കാസർഗോഡിൽ നിന്ന് വന്ന ഒരു സ്ത്രീക്ക് ഇവിടെ പറയാനുണ്ടായിരുന്നത്. നിങ്ങൾ ഈ മെയിൻ സ്ട്രീമിനെ വീണ്ടും വീണ്ടും മെയിൻ സ്ട്രീമായിട്ട് കൂട്ടിക്കെട്ടാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തിരി സ്പേസിൽ ഇവിടെ വന്നിരുന്ന് ഇത് പറയാൻ ഞാൻ തയ്യാറായത്. പിന്നെ അവസാനമായിട്ട് ഇതൊരു ബദലാണോ എന്ന് ചോദിച്ചാൽ ബദലാണ്. ഞാൻ പറഞ്ഞില്ല അത് ഒരു കറകളഞ്ഞ ബദലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് എന്നേ പറഞ്ഞു. പേര് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ട്. ഒറ്റവാചകം, അതായത് ഇപ്പോൾ തീയതിക്കുള്ള കൺഫ്യൂഷൻ ഞാൻ ഓർക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് നക്സലേറ്റുകൾക്കുണ്ടായിരുന്ന കൺഫ്യൂഷനാണ്. അതായത് അവർക്ക് ജനാധിപത്യം അപകടത്തിൽ എന്നുള്ള മുദ്രാവാക്യം ഉയർത്താൻ കഴിഞ്ഞില്ല. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനാധിപത്യം അപകടത്തിലാണെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ജനാധിപത്യത്തിന് ഒരു അപകടം ഉണ്ടായതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ അപകടകരമായ സിറ്റുവേഷൻ. ഇന്ത്യയിലെ ഒരു കവിക്ക് നിങ്ങൾ ഗാന്ധിക്കും കൽബുർഗിക്കും ഗൗരിക്കും വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ആ തോക്കല്ലേ, അത് ഞാൻ എന്നെ സ്വീകരിക്കാൻ തയ്യാർ എന്ന് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട കവിക്ക് പറയേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അത് പക്ഷേ ഒരു സ്ത്രീ ഇവിടെ ഇരുന്ന് ചോദിക്കുകയാണ് ഏത് ജനാധിപത്യത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. ഏത് ജനാധിപത്യത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത് എന്ന് മാഷ അവകാശപ്പെടുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തകനായ ഒരാളോട് നമ്മളോടൊരു സ്ത്രീയാണ് ചോദിക്കുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പേരെടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പേരെടുത്തുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ തുടർച്ചയായി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതും അശോകൻ ചെരുവിൽമാർ നിശബ്ദമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതുമായ തോക്കുകളെ കുറിച്ച് കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പേരെടുത്തുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. 7 മണിക്കുട്ടി അടിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ 7:26 എന്നൊക്കെ കാണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബിജു. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നത് മനുഷ്യകുലം കണ്ടുപിടിച്ച ഏറ്റവും ശക്തമായ ആയുധമായ വാക്കുകളാണ്. അപ്പോൾ ചോദ്യം ദീദിയോടാണ്. മുമ്പ് പറഞ്ഞു വെച്ചു എഡിറ്റർ ഇല്ലാത്തതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അതിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതാണ്. അപ്പം അങ്ങനെ എഡിറ്റർമാരില്ലാത്തതുകൊണ്ട് പല പേജുകൾ, പോരാളി ഷാജിമാർ, സുദർശന ചക്രം തിരിക്കുന്ന ചില പേജുകൾ, അതിലൊക്കെയുള്ള ആൾക്കാർ പങ്കുവെക്കുന്ന പരാമർശങ്ങൾ, തെറിവിളികൾ,
അതൊക്കെ കൂടുതൽ സാമൂഹ്യ അവസ്ഥയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ളൊരവസ്ഥയായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ വിനോദ് ഭട്ടതിരിപ്പാട് അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും സാങ്കേതികതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ ദോഷം ചെയ്യൂലേ? പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയൊരു സമയമുണ്ട്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ആ ഫോട്ടോ പങ്കുവെച്ചതിൻ്റെ പേരിൽ അതിൻ്റെ പിന്നിൽ കുറേ ചർച്ച വരികയും അവസാനം പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് ചോദ്യമായി പെട്ടെന്ന് വന്നാൽ നല്ലതായിരിക്കും. സമയത്തെ നമ്മൾ കൂടി ഒന്ന് മാനിക്കണം. രേണു സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പുൽച്ചെടി ഇനി ഞാനും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ലാസർ ഷൈൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞു നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾ സംസാരിക്കൂ എന്ന്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഫേസ്ബുക്കിൽ മുരളീതുമാരുകുടിയുടെ ഒരു പോസ്റ്റിൽ പ്രത്യേകം പറഞ്ഞിരുന്നൊരു കാര്യമാണ് വേദിയിലും സദസ്സിലുമുള്ള സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന്. എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ഒരു അവസരമായിരുന്നു. തീർച്ചയായും ലാസർ ഷൈൻ നന്ദി പറയുന്നു നിങ്ങളോട്. മറ്റൊന്ന് അശോകൻ സെൻവിൽ സാർ, യഥാർത്ഥത്തിൽ ചോദ്യങ്ങളല്ല, എനിക്ക് ചില തോന്നിയ ചില സംശയങ്ങളാണ്. നക്സലൈറ്റുകളുടെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു. ജനാധിപത്യം ഇല്ലായ്മ അനുഭവിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ആവശ്യം തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം അവർക്കന്ന് തോന്നിയത് ഞങ്ങൾക്ക് ജനാധിപത്യം കിട്ടിയിട്ടില്ല എന്ന്. തീർച്ചയായും അത്തരം ജനാധിപത്യം ഇല്ലായ്മ ഒരു പരിധിവരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിന് എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും തീർച്ചയായും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കാമെന്നുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. അവിടെ എഡിറ്റ് ചെയ്യാൻ ഒരു പത്രാധിപരും ഇല്ല എന്നുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും യുവതലമുറ ആഘോഷിക്കുന്നുണ്ട്. യുവതലമുറ മാത്രമല്ല പഴയൊരു തലമുറയും. എന്നാൽ എനിക്ക് തോന്നുന്നു അന്നാ ഹസരയുടെ സമരം മുതൽ കാണാൻ തോന്നുന്നു ഒരാൾക്കൂട്ടത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു കെൽപ്പ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഏതാണ്ട് ഇങ്ങേയറ്റത്ത് ശ്രീജിത്തിൻ്റെ സമരം വരെയും നമ്മളത് കണ്ടു. ഓക്കെ സമരം ഓക്കെക്ക് വേണ്ടിയുള്ള മുറവിളി കൂട്ടാൻ ആൾക്കാർ വളരെ കുറഞ്ഞു പോയി. തീർച്ചയായിട്ടും ആ ഒരു മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരുടെ വിഷയങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മൾ ഉൾപ്പെടുന്ന ഒരു മധ്യവർഗ സമൂഹം ശ്രദ്ധിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ അപകടത്തെക്കുറിച്ചും അതിൻ്റെ ബലഹീനതയെക്കുറിച്ചും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നിർത്തുന്നു. ഞാൻ ഈ സംസാരം എൻ്റെ കൺക്ലൂഷനാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരു ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. സച്ചി മാഷ്, എനിക്ക് തോന്നിയ ഒരൊറ്റ കാര്യം പറയാനാണ്. അതായത് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഫേസ്ബുക്കൊന്നും ഒരുപക്ഷെ നിരോധിക്കപ്പെടുന്ന ഒരു കാലം കൂടി നമ്മൾ മുന്നിൽ കാണുന്നത് നല്ലതാണ്. ഞാൻ ചൈനയിൽ പലതവണ പോയിട്ടുണ്ട്. ഫേസ്ബുക്ക് തുറക്കാൻ നോക്കുന്നു, ഇല്ല ഫേസ്ബുക്ക് ഇല്ല ചൈനയിൽ. ചൈനയിലല്ല ഒരു ഇത്തരത്തിലെ സമഗ്രാധിപത്യ രാജ്യങ്ങളിലൊന്നും അത്തരത്തിലുള്ള മീഡിയ പ്രവർത്തിക്കുന്നില്ല. അത്തരം ഒരു സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമൂഹമാണ് ഒരു തരത്തിൽ നമ്മൾ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസവും ആക്ച്വൽ സൊസൈറ്റിയിലെ സോഷ്യൽ ആക്ടിവിസവും ആ ബന്ധം വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ള ഒരു ആക്ടിവിസത്തിൽ ഒതുങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആക്ടിവിസം തന്നെ അവസാനിക്കേണ്ട സാധ്യത വളരെ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നീങ്ങ ഞാൻ സഹമത്തിൻ്റെ പരിപാടികളിലും അങ്ങനെ നിരന്തരമായിട്ട് പങ്കെടുക്കുന്നവരാണ് പുറത്ത്. ഞാൻ കേരളത്തിലല്ലാത്തതുകൊണ്ട് അറിയില്ല, എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഒരു ത്രെറ്റ് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിൽ മാത്രമായിട്ട് ഇതിനെ എല്ലാ ഗുണങ്ങളും അംഗീകരിക്കുകയും അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതില്ലാത്തൊരു കാലത്തും നമുക്കൊരു ആക്ടിവിസം നിലനിർത്താനുള്ള ഒരു മനോഭാവം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. മറുപടികൾ സമയം. സാഹിത്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ സച്ചിമാഷൊക്കെ അതിനെക്കുറിച്ച് കുറച്ച് മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എഴുത്തും അതിൻ്റെ വായനയും എന്ന ഒരു നമ്മളുടെ ഒരു ബന്ധം മറ്റൊരർത്ഥത്തിൽ അത് മറ്റൊരു മീഡിയയിലേക്ക് മാറുന്നു. കവിതയിലാണെങ്കിൽ പെർഫോമൻസ് പോയട്രി അല്ലെങ്കിൽ പെർഫോമൻസ് കൂടി കവിതയുടെ ഭാഗമാകുന്ന ഒരു പുതിയ ഒരു സാധ്യത ഒരു പക്ഷേ കുറച്ചുകൂടി സജീവമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ അൺഎഡിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ അല്ലാത്ത മൈനർ സ്വഭാവമുള്ള ഒട്ടും തന്നെ ലൈറ്റോ അത്തരം കാര്യങ്ങളൊന്നും നോക്കാത്ത വളരെ പെട്ടെന്ന് തന്നെ എടുത്തു പോകുന്ന വിറവലോടുകൂടി എടുത്തു പോകുന്ന നിരവധി ചെറിയ വീഡിയോകളും പല ഇടങ്ങളിൽ നിന്ന് വരാവുന്ന അപ്രതീക്ഷിത സ്വഭാവത്തോടു കൂടിയ കാഴ്ചകളും പുതിയ മാധ്യമങ്ങളിൽ നമുക്ക് അത്ര പരിചയമല്ലാത്ത ഒരുപാട് ഇടങ്ങളിലേക്ക് പുതിയ മാധ്യമം നമുക്ക് ഒരുപക്ഷെ കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഇത്തരത്തിൽ ആയിരക്കണക്കിന് ചെറിയ വീഡിയോകളുണ്ട്. ഒട്ടും എഡിറ്റ് ചെയ്യാത്ത ഒട്ടും മേജർ വർക്കുകളല്ലാത്ത സാധാരണ വർക്കുകളായിട്ടുള്ള
ആയിരക്കണക്കിന് ചെറു വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ തരത്തിൽ സാധാരണക്കാരുടെ ഒരു ലോകം നമുക്ക് ഇനി ഈ മാധ്യമത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ പലപ്പോഴും വളരെ സംഘടിതമായ, വളരെ പ്രത്യേക താല്പര്യത്തോടു കൂടിയ സംഘടിതമായ അധികാരങ്ങൾക്ക് താല്പര്യമുള്ള പ്രചരണങ്ങളുടെ വലിയൊരു കുത്തൊഴുക്ക് അപ്പോഴും നമ്മൾ കാണാതിരുന്നുകൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അനുവദിച്ച സമയം 1.5 മണിക്കൂറായിരുന്നു, അത് അവസാനിക്കുകയാണ്. 2016 സെപ്റ്റംബർ 8 വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു. അന്ന് നിൽപ്പ് സമരം വിസിബിലിറ്റി ഇല്ലാതെ നിൽക്കുന്നൊരു സമയത്ത് ഫേസ്ബുക്ക് കൂട്ടായ്മ, സോഷ്യൽ മീഡിയയിലെ കുറേ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ കൂട്ടായ്മ എന്ന് പറഞ്ഞ് ഒരു ബാനറുമായി ഇറങ്ങുകയാണ്. ഇത് ഒരു എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതിനേക്കാളും അവർ ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന ആ ദിവസം ആ സമരം ഉദ്ഘാടനം ചെയ്തത് BRP ഭാസ്കർ എന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു എന്നത്, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം സമൂഹത്തിലേക്കാണ് ഇറങ്ങിയത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ആ നിമിഷം സെപ്റ്റംബർ 8, 2016 ഓർത്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദി. എല്ലാവർക്കും വേണ്ടി നന്ദി.